ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർവീൻ അപ്ഡേറ്റ്സ് പ്ലസ് ടു അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേർ നമ്മുടെ സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാതെ വരുന്നൊരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളോട്ട് പലരും ജോലി അന്വേഷിച്ചു പോകാറുണ്ട് അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് സ്വന്തം രാജ്യത്തോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലോ ജോലി ആഗ്രഹിക്കാത്തവരും അതേപോലെ നല്ല ജോലി ലഭിക്കാത്തവരും വിദേശ രാജ്യത്തോട്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ളത് എങ്ങനെ എളുപ്പമുള്ള ഒരു ജോലി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക വിശദമായി വീട്ടിലു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണത് അതായത് നമ്മ ഒരു ജോലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്കും നമ്മുടെ ഫാമിലിയെയും സപ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു മികച്ചൊരു ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ പരിമിതമായിട്ടുള്ള ഒരു ജോലി സംവിധാനമാണ് അതായത് സുരക്ഷിതമായ ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഗവൺമെൻറ് മേഖലയിലുള്ള ജോലിയാണ് പക്ഷേ എല്ലാ എല്ലാ എല്ലാവർക്കും ഗവൺമെൻറ് മേഖലയിൽ ജോലി ലഭിക്കില്ല നിങ്ങൾക്കറിയാം നമ്മൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ലഭിക്കണമെങ്കിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള മത്സര പരീക്ഷ ആയിട്ടുള്ള പി എസ് സി പരീക്ഷ എഴുതണം ഉദാഹരണത്തിന് ലാസ്റ്റ് വിളിച്ചിട്ടുള്ള എൽ ഡി സി അല്ലേ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ് ആ ഒരു പരീക്ഷ നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ജില്ല ഓരോ ജില്ലയിലും പത്തും ഇരുന്നൂറും മുന്നൂറും മുന്നൂറും ഒഴിവുകൾ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതുന്നത് ലക്ഷക്കണക്കിന് ചില ജില്ലകളിൽ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ലക്ഷമൊക്കെ അപേക്ഷകര് വരുമ്പോൾ അത്രയും ടൈറ്റായിട്ടുള്ള അത്രയും കോമ്പറ്റീഷനിലുള്ളൊരു ഒരു മേഖലയായിട്ട് ഗവണ്മെൻറ്റ് മേഖല മാറിയിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പലരും ഗവൺമെൻറ് മേഖലയിൽ ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ സ്വകാര്യ മേഖലയിൽ നമ്മൾ ജോലി ആഗ്രഹിക്കുന്നത് എന്നാൽ സ്വകാര്യ ജോലി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളായിക്കോട്ടെ വളരെ പരിമിതമായിട്ടുള്ള ശമ്പളം മാത്രമാണ് നൽകുന്നത് ഇനി രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളും മറ്റു സംസ്ഥാനങ്ങളും പോയാലും പരിമിതമായിട്ടുള്ള സാലറി ലഭിക്കുന്നത് കൊണ്ട് തന്നെ പലരും നമ്മുടെ രാജ്യത്തുനിന്ന് പുറമെയുള്ള രാജ്യങ്ങളിൽ നോക്കിയിട്ട് ജോലി അന്വേഷിച്ച് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറമേ ജോലി അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മേഖല ഗൾഫ് മേഖല തന്നെയാണ് അപ്പോൾ ഗൾഫ് മേഖല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്പർ വൺ യു അതായത് പക്ഷേ നമ്മൾക്ക് ഗൾഫ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് യു എ ഇ അതായത് ദുബൈ അജമാൻ ഷാർജ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എമിറേറ്റ്സ് ഉൾക്കൊള്ളുന്ന രാജ്യമായിട്ടുള്ള യു എ ആണ് ഏറ്റവും കൂടുതൽ നമ്പർ വൺ ഇന്നത്തെ സാഹചര്യത്തിൽ ജോലി ജോലി ഒഴിവുള്ള അതായത് ഏറ്റവും കൂടുതൽ പേര് ജോലി ചെയ്യുന്ന രാജ്യം മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു രാജ്യം ഗൾഫ് മേഖലയിൽ യു തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല രണ്ടാമത് ഏറ്റവും കൂടുതൽ ജോലി മലയാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗൾഫ് മേഖല രാജ്യം തന്നെയാണ് അതായത് സൗദി അറേബ്യ ഓക്കെ സൗദി അറേബ്യ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ് ഇന്ന് മൂന്നാമതായിട്ട് ഖത്തർ അതേപോലെ തന്നെ ഒമാൻ ഇങ്ങനെയുള്ള പല കുവൈത്ത് പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഗൾഫ് മേഖലയിൽ ജോലി പ്രധാനമായിട്ടും മലയാളികൾ മലയാളികൾ ജോലി ചെയ്യുകയും ഇനി ഒരുപാട് മലയാളികൾക്ക് ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിദേശ രാജ്യത്തോട്ട് ജോലി പോകും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാ വിദ്യാർത്ഥികളോടൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഏറ്റവും നിലവിൽ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കമ്പനിയിൽ നമുക്ക് ജോലി ലഭിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലസ് ടുവിൻ്റെ കൂടെ ഡിഗ്രി നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം കാരണം പല വിദ്യാർത്ഥികളിലും ഏറ്റവും വലിയ പ്രശ്നമാണ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി എന്ന് പറയുന്ന ഈ മൂന്ന് മൂന്ന് വർഷത്തെ കോഴ്സ് വളരെ നിസാരമായിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ കളിച്ച് നടക്കുന്ന അതായത് മൂന്ന് വർഷം ക്യാമ്പസിൽ വെറുതെ പോയി വെറുതെ അപ്പുറം ഇപ്പുറം സംസാരിച്ച് കളിച്ച് ഒരു ഒരു പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തയില്ല ജസ്റ്റ് ഒരു ക്യാമ്പസിൽ മൂന്ന് വർഷം വന്ന് ജസ്റ്റ് അടിച്ച് പൊളിക്കുന്ന ഒരു സംവിധാനം അപ്പോൾ ഇത് നമ്മുടെ കരിയറെ നമ്മൾ നശിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു മൂന്ന് വർഷം ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും പല പേപ്പറുകളും കിട്ടാത്തൊരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്നെ എന്നെ തന്നെ വിദേശ മേഖലയിൽ അതായത് യു എ രാജ്യത്ത് ഒരുപാട് റിക്രൂട്ട് ചെയ്ത ഏകദേശം ഒരു പതിനയ്യായിരത്തിന് മുകളിൽ ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലി കൊടുത്ത ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിലിരിക്കുന്ന മലയാളികളാണെങ്കിൽ ആ മലയാളിന് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വയസ്സുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ പലരും ഡിഗ്രി കംപ്ലീറ്റ് ആവാതെ ഡിഗ്രി ഫൈനൽ ആകൽ ഇയർ ആവാതെ അല്ലെങ്കിൽ പേപ്പർ പെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് പേർ കയറി വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പറയാനുള്ള ആമുഖം വേണ്ട എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആകും ഇനി എൻ്റെ വീട് കേൾക്കുന്ന ഡിഗ്രി പഠിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദേശ രാജ്യത്ത് ജോലി നിങ്ങൾ ആഗ്രഹിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക കാരണം നമ്മുടെ കാലിക്കറ്റ് നമ്മുടെ കേരള എം ജി കണ്ണൂർ യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഡിഗ്രി വല്ല്യൂഷൻ നൽകി വിദ്യാർത്ഥികൾക്ക് പാസ്സാകുക പാസ്സാകുവാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഡിഗ്രി നിങ്ങൾ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക ഇനി രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏകദേശം നിങ്ങൾ ഏത് രാജ്യത്താണ് പ്രധാനത്തിന് ഏറ്റവും കൂടുതലുള്ള മലയാളികളായിട്ട് യു എയിലോട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അവിടത്തേക്ക് പോകുക അതായത് വെറുതെ നിങ്ങൾ ജസ്റ്റ് ക്യാരി ഒരു പ്രഭാതത്തിൽ എല്ലാം ഇവിടുത്തെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് ജസ്റ്റ് ക്യാരി പോകുന്നതിന് ഉപരി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഞാനൊരു അത് യു എയിലെത്തി കഴിഞ്ഞാൽ അവിടെ എത്ര അവിടെ നിങ്ങൾ എവിടെ നിൽക്കും അവിടെ എന്തൊക്കെ അവിടെ റൂം നമുക്ക് എങ്ങനെ കിട്ടും റൂമിൻ്റെ എക്സ്പെൻസ് എങ്ങനെയായിരിക്കും അവിടുത്തെ ഫുഡ് എങ്ങനെയാണ് ഫുഡിന് എത്ര എക്സ്പെൻസ് വരും ട്രാവലിംഗ് എക്സ്പെൻസ് എങ്ങനെ വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾ അവിടെയുള്ള നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവോ നിങ്ങളുടെ ഫ്രണ്ട്സോ അവിടെയൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് നിങ്ങൾ അവിടെ കയറാൻ പാടുള്ള കാരണം പറയാനുള്ളത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് ഒരുപാട് പേർ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മൾ കരയുക എന്ന് പറയും അതായത് പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് സാർ എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ലഭിക്കണമെന്ന് ഡിഗ്രിയും പി ജിയും എം ബി എയും ഉൾപ്പെടെയുള്ള കാൻഡിഡേസ് വന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ ഹിസ്റ്ററി അന് അന്വേഷിക്കും അവർ രണ്ട് മാസം അവിടെ യു എയിൽ വന്നു ജോലി ലഭിച്ചില്ല ഇപ്പോൾ വീണ്ടും ഞങ്ങൾ വിസ പുതുക്കി ഇവിടെ നിൽക്കുകയാണ് സാർ ഒരു റൂമിൻ്റെ എക്സ്പെൻസ് അറിയാമല്ലോ അല്ലെങ്കിൽ ഫുഡ് ട്രാവലിംഗ് ഒരുപാട് പേര് അത് കടം വാങ്ങി അത്രയും പ്രയാസത്തിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് നിങ്ങൾ തരണമെന്ന് ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന നമ്മോട് പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് വെച്ചാൽ യു എയിൽ വന്നാൽ അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെ ജോലി നേടണം എവിടെ നിൽക്കണം ഇതൊന്നും കൃത്യമായിട്ട് ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അവിടെ കയറി ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ റൂമിലോ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കരുതി കയറി വന്നാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം ഏതെങ്കിലും ജോലി ഇപ്പോൾ പ്രധാനത്തിൽ എം ബി എ പഠിച്ചവർ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരു നോർമൽ ഒരു പ്ലസ് ടു കാരൻ്റെ സാലറി വാങ്ങുന്നവർ ഒരുപാട് പേര് അവിടെയുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അവിടെ വന്നാൽ എക്സ്പെൻസ് കാരണം ഒരിക്കലും നമ്മൾ വന്ന് ഒരു ഒന്നോ രണ്ടോ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ജോലി ലഭിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുൻകൂട്ടി എക്സ്പെൻസ് നമ്മൾ മനസ്സിൽ കണ്ട് അവിടുത്തെ എക്സ്പെൻസൊക്കെ ഇത്രയൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ഞാൻ അഡ്വാൻസ് ആയിട്ട് കണ്ട് കൊണ്ടായിരിക്കണം യു എയിൽ ഡയറക്റ്റ് പോയിട്ട് ജോലി അന്വേഷിക്കുന്നവർ ചെയ്യേണ്ടത് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ തന്നെ ഇന്ന് യു എയിലുള്ള പല സ്റ്റാൻഡേർഡ് കമ്പനികളിലും ഇൻറ്റർവ്യൂ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വെച്ച് അതായത് കേരളത്തിൽ തന്നെ പല ജില്ലകളിലും പല കമ്പനികളിലും റിക്രൂട്ട്മെൻറ്റ് പല ഏജൻസിയും മുഖേന നടത്താറുണ്ട് അതൊക്കെ നിങ്ങൾ അതായത് ഒട്ടുമിക്ക ഒരു ഏകദേശം ഒരുപാട് ഉന്നതമായിട്ടുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അവിടെ ഇൻ്റർവ്യൂ വെക്കാറുണ്ട് നമ്മുടെ ജില്ലകളിൽ നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ ഓരോ ജില്ലകളായിട്ടും ഇൻ്റർവ്യൂ വെക്കാറുണ്ട് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് കമ്പനി ആ കമ്പനിയുടെ അംഗീകരിച്ച ഒരു ഏജൻസി തന്നെയാണോ റിക്രൂട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കണം അപ്പോൾ അത്തരത്തിൽ ഡയറക്റ്റായിട്ട് നമ്മൾ അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ഗൾഫ് മേഖലയിൽ കമ്പനിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഇൻറ്റർവ്യൂ നിങ്ങൾ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കമ്പനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വിസ കിട്ടി നിങ്ങൾ ഡയറക്റ്റായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷൻ നിങ്ങൾക്കില്ല കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ എത്തിച്ചു തരുന്നു ഡയറക്റ്റ് നിങ്ങൾ ജോലി പ്രവേശിക്കുന്നു ഡയറക്റ്റ് കമ്പനി റൂമ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇത് വലിയ ഏറ്റവും വലിയൊരു ഘടകം ഇത് തന്നെയാണ് ഇനി നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അവിടെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും അവിടെ പോയിട്ട് നിങ്ങൾ നിരന്തരം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം കാരണം അവിടെ എത്തിയാൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ എക്സ്പെൻസിൽ അവിടുത്തെ എക്സ്പെൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയിട്ടും നിങ്ങൾക്ക് തൊഴിലന്വേഷിക്കാൻ സാധിക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഏറിക്കൊണ്ടിരിക്കുന്ന രാജ്യം തന്നെയാണ് പക്ഷേ പക്ഷേ അത് പലർക്കും എങ്ങനെയാണ് ജോലി നേരിടേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം ഗതികെട്ട് ഏതെങ്കിലും ഒരു ജോലിയിലോട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നല്ല നല്ല കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അവിടെ ഡയറക്റ്റായിട്ട് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുക ഇമെയിൽ അയച്ചു കൊടുക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കമ്പനികളും നിങ്ങൾക്ക് ഇമെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമെയിൽ നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങൾ ഒരു ഒരു സി വി നിങ്ങൾ കരിക്കലും വിറ്റ് നിങ്ങൾ അത് ബയോഡാറ്റ നിങ്ങൾ സെറ്റ് ചെയ്യുക ഏതെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ഏതെങ്കിലും അങ്ങനെയുള്ള ഫോട്ടോ ഒന്നും കൊടുക്കുക അത് കൃത്യമായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുള്ള ഒരു കരിക്കലും വിറ്റ് അതായത് നിങ്ങളൊരു സി വി നിങ്ങൾ സെറ്റ് ചെയ്ത് കാരണം നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ നിങ്ങൾ സി വി കിട്ടുമ്പോൾ നമ്മൾ സോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഫസ്റ്റ് തന്നെ നിങ്ങൾ സി വി കാണുമ്പോൾ തന്നെ എന്താക്കണം അത് സോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ആ രീതിയിലൊരു സി വി നിങ്ങൾ സെറ്റ് ചെയ്ത് അതായത് ഒന്നും രണ്ടും മൂന്നും നാലും പേജൊന്നും വെക്കാതെ ഒരു പേജിൽ തന്നെ പരമാവധി വൃത്തിയിൽ സെറ്റ് ചെയ്ത് വെച്ച് സി വി സെറ്റാക്കി നിങ്ങൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരും ഇൻ്റർവ്യൂ കോൾ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഫോമ ഫോമലായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഷൂ ഇതൊക്കെ ധരിച്ച് വളരെ കൂടി നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ അതുമായി അതൊക്കെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഇതിനുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വളരെ കോൺഫിഡൻസോടെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് സാലറി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നല്ല കമ്പനികൾക്ക് അത്തരത്തിലുള്ള സാലറികൾ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളിൽ ഇനി തുടക്കക്കാരാണെങ്കിൽ ജസ്റ്റ് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ സാലറി തുടക്കത്തിൽ കുറഞ്ഞാലും പിന്നീട് നിങ്ങൾ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞാൽ പല കമ്പനികൾ മാറുമാസത്തിന് ശേഷം സാലറി ഇൻക്രിമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാറുണ്ട് ഇതൊക്കെ നിങ്ങൾ തുടക്കക്കാരുന്ന രീതിയിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വിദേശ രാജ്യത്ത് നിങ്ങൾ പോകാവൂ കാരണം ഒരുപാട് പേർ അവിടെ വന്ന് കരയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് സൂചിപ്പിച്ചതാണ് അപ്പോൾ ഇനി ജോലി ലഭിക്കുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ആപ്പാണ് ലിങ്കഡിൻ എന്നുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ അതിൽ നിങ്ങൾ അറിയാൻ ഒരുപാട് കമ്പനികൾ ഡയറക്റ്റായിട്ട് അവരുടെ ഒഴിവുകൾ ഡയറക്റ്റ് റിപ്പോ എച്ച് ആർ മാനേജസ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതിൽ കയറി ഡയറക്റ്റ് ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂകൾ ധാരാളം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതേ രീതിയിൽ തന്നെ സൗദിയിലും ഖത്തറിലും കുവീത്തിലൊക്കെ ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വിദേശ രംഗത്തോട്ട് തയ്യാറെടുക്കുക അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട മറ്റു പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നിങ്ങളെ പരമാവധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും അപ്ഡേറ്റായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഉറപ്പപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് മേൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലമെ ഡീറ്റ്സ്മീ സവാദരിച്ചിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ